എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ആദ്യം പറഞ്ഞ ആദ്യ പുസ്തകമായ വിദ്യാഭ്യാസ മാർഗവും ലക്ഷ്യവും എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു രണ്ടാമത് പറഞ്ഞത് വ്യക്തിത്വകസന ഭാരതി വീക്ഷണത്തിൽ എന്ന രണ്ടാം പുസ്തകത്തിൻ്റെ ചുരുക്കമായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നത് മൂന്നാം പുസ്തകത്തെക്കുറിച്ചാണ് മൂന്നാം പുസ്തകം കവിതകളാണ് പദ്യങ്ങളാണ് ഈ മൂന്നാം ഭാഗത്തെ കവിതകൾ എന്ന ഭാഗത്തെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വേദാക്രമം വ്യക്തിത്വ ദിവസത്തിന് ഒറ്റനോട്ടത്തിൽ വൈയക്തികം സാമൂഹികം സാംസ്കാരികം ആധ്യാത്മികം എന്നിവയാണ് ഇതിലിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിത്വ ദിവസത്തിന് ഒറ്റനോട്ടത്തിൽ എന്ന ആദ്യ ഭാഗമാണ് ഈ ആദ്യ ഭാഗത്തിലെ ഇരുപത്തിയെട്ട് പദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ പദ്യമാണ് ഈ പദ്യത്തിൻ്റെ തലക്കെട്ട് വായന എന്നാണ് ആദ്യം പദ്യം ഒന്ന് വായിക്കാം തുടർന്ന് ചിന്തിക്കാം വായന വായിക്കും വായിക്കുംതോറും വളരും വളരും വളരുംതോറും വായിക്കും വളർച്ച നൽകും വായന വായന നൽകും വളർച്ച ചില വായന വളർത്തും ചില വായന തളർത്തും വളർത്തും വായനയെ കൊള്ളൂ തളർത്തും വായനയെ തള്ളൂ സൽഗ്രന്ഥങ്ങൾ വായിക്കൂ അസത്തായത് തള്ളിയിടൂ സത്തെന്നാൽ സത്യം തന്നെ അസത്തെന്നാൽ അസത്യം സത്തായത് ദൈവമല്ലോ അസത്ത് സാത്താനുമല്ലോ ദൈവമാർഗം ശ്രേയസ്സല്ലോ സാത്താൻ മാർഗം പ്രേയസല്ലോ ശ്രേയസ് താൻ സദ്ഗ്രന്ഥം സാത്താൻ താൻ അസദ്ഗ്രന്ഥം സദ്ഗ്രന്ഥങ്ങൾ വായിക്കൂ അസദ്ഗ്രന്ഥങ്ങൾ തള്ളൂ സത്ഗ്രന്ഥം ദൈവസ്നേഹം വളർത്തും നരന്മാരിൽ അസത് ഗ്രന്ഥം സാത്താനിലെത്തിച്ചിടും മാനവരെ സാത്താൻ വാഴ്ച നിരീശ്വരൻ നിരീശ്വരൻ ആർക്കും നിരീശ്വരനാക്കും ഓരോ മാനവനെ സാത്താൻ വാഴ്ച നിരീശ്വരനാക്കും ഓരോ മാനവനെ ദൈവഭയമില്ലാത്തതാം ജനം അധർമ്മത്തിൽ വാഴും കാലഘട്ടത്തിൽ വെല്ലുന്ന ഗ്രന്ഥങ്ങൾ സദ്ഗ്രന്ഥങ്ങൾ പുരാണ ഇതിഹാസങ്ങളെല്ലാം സദ്ഗ്രന്ഥങ്ങളായിടും പുരാണ ഇതിഹാസങ്ങളിൽ കാണും നായിക നായകന്മാർ പോലെ ശോഭിക്കും ധാർമ്മികരല്ലോ തിരുവോദത്തരാം നായകർ തൻ ജീവിതം വായനക്കാർ തന്നിൽ നന്മകൾ തന്നെ വഴികൾ കാട്ടി അവരെ നയിക്കും സഗ്രന്ഥ പാരായണങ്ങൾ ശീലിക്കൂ വായിച്ചു വാഴൂ വായിക്കും തോറും വളരും വളരും വളരുംതോറും വായിക്കും ഇതാണ് പദ്യം നമുക്കിനി ഓരോന്നായി ചിന്തിക്കാം ആദ്യം എന്താണ് പറഞ്ഞത് വായിക്കുംതോറും വളരും വളരും വളരുംതോറും വായിക്കും വളർച്ച നൽകും വായന വായന നൽകും വളർച്ച വായിക്കും തോറും വളരും നമ്മൾ എത്ര കണ്ട് വായിക്കുന്നോ അത്ര കണ്ട് വളരുന്നു വളരും വളരുംതോറും വായിക്കും നമ്മൾ എത്രത്തോളം വളരുന്നു അത്രത്തോളം വായിക്കുന്നു വായിക്കുന്നതനുസരിച്ച് വളരുകയും വളരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യും വളർച്ച നൽകും വായന വായന നമുക്ക് വളർച്ച നൽകുന്നു വായന നൽകും വളർച്ച വളർച്ച നൽകും വായന എന്ന് പറയുമ്പോൾ വായന നമ്മെ വളർത്തുന്നു എന്നാണ് വായന നൽകും വളർച്ച വായന നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ചില വായന വളർത്തും ചില വായന തളർത്തും ചില വായന നമ്മെ വളർത്തുകയും ചില വായന തളർത്തുകയും ചെയ്യും വളർത്തും വായനയെ കൊള്ളൂ തളർത്തും വായനയെ തള്ളൂ വളർത്തുന്ന വായനയെ തിരി തിരിച്ചറിയുക അതിനെ കൊള്ളുക തളർത്തും വായനയെ തള്ളൂ തളർത്തുന്ന വായനയും തിരിച്ചറിഞ്ഞ് അതിനെ തള്ളുക ഇപ്പോൾ വളർത്തുന്ന വായനയാണ് കൊള്ളേണ്ടത് തളർത്തുന്ന വായനയാണ് തള്ളേണ്ടത് സത്ഗ്രന്ഥങ്ങൾ വായിക്കൂ അസത്തായത് തള്ളിയിടൂ സദ്ഗ്രന്ഥങ്ങൾ വായിക്കുകയും അസത്തായിട്ടുള്ള ഗ്രന്ഥങ്ങൾ തള്ളുകയും വേണം എന്നാൽ സത്യം തന്നെ അസത്തെന്നാൽ അസത്യം എന്നാൽ സത്യമാണ് എന്നാൽ അസത്യമാണ് സത്തായത് ദൈവമല്ലോ അസത്ത് സാത്താനുമല്ലോ സത്തായിട്ടുള്ളതാണ് ദൈവം അസത്തായിട്ടുള്ളത് സാത്താനുമാണ് ദൈവമാർഗം ശ്രേയസ്സല്ലോ ദൈവമാർഗമാണ് ശ്രേയസ് സാത്താൻ മാർഗം പ്രേയസ്സല്ലോ ദൈവമാർഗം നമ്മുടെ ശ്രേയസ്സിലേക്ക് നയിക്കും സാത്താൻ മാർഗം പ്രേയസിലേക്ക് നയിക്കും ശ്രേയസ് താൻ സദ്ഗ്രന്ഥം ശ്രേയസ് തന്നെയാണ് സദ്ഗ്രന്ഥം സാത്താൻ താൻ അസദ്ഗ്രന്ഥം സാത്താൻ തന്നെയാണ് അസദ്ഗ്രന്ഥം ശ്രേയസ് തരുന്നത് സദ്ഗ്രന്ഥം ശ്രേയസ് നമ്മളെ മാറ്റുന്നത് അസദ്ഗ്രന്ഥം അപ്പോൾ നമ്മുടെ ദൈവത്തിലേക്ക് നയിക്കുന്നത് സദ്ഗ്രന്ഥം സാത്താനിലേക്ക് നയിക്കുന്നത് അസദ്ഗ്രന്ഥം സദ്ഗ്രന്ഥങ്ങൾ വായിക്കൂ അസദ്ഗ്രന്ഥങ്ങൾ തള്ളൂ അതുകൊണ്ട് സദ്ഗ്രന്ഥങ്ങൾ വായിക്കുകയും അസദ്ഗ്രന്ഥങ്ങൾ തള്ളുകയും വേണം സദ്ഗ്രന്ഥം ദൈവസ്നേഹം വളർത്തിടും നരന്മാരിൽ സദ്ഗ്രന്ഥം ദൈവസ്നേഹം വളർത്തുന്നു മനുഷ്യരിൽ മനുഷ്യരിൽ ദൈവസ്നേഹം വളർത്തുന്നത് സദ്ഗ്രന്ഥങ്ങളാണ് അസദ്ഗ്രന്ഥം സാത്താനിലെത്തിച്ചിടും മാനവരെ അസദ്ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യുന്നു മനുഷ്യനെ സാത്താനിലെത്തിച്ചിടുന്നു നമുക്ക് വേണ്ടത് ആസ്തികമായിട്ടുള്ള അവസ്ഥയാണ് ആസ്തികം ദൈവത്തിൽ ഉറച്ച അവസ്ഥയാണ് നാസ്തികം ദൈവത്തിൽ തള്ളുന്ന അവസ്ഥയുമാണ് സാത്താൻ വാഴ്ച നിരീശ്വരനാക്കും ഓരോ മാനവരെ സാത്താൻ വാഴ്ച നമ്മുടെ നിരീശ്വരനാക്കും ഈശ്വരനിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകും ദൈവഭയമില്ലാത്തതാ ജനം അധർമ്മത്തിൽ വാഴും ഇപ്പം ഇല്ലാതെ വന്നാൽ ജനങ്ങൾ അധർമ്മത്തിൽ വായും വാഴുന്നു കാലഘട്ടത്തെ വെല്ലുന്ന ഗ്രന്ഥങ്ങൾ സദ്ഗ്രന്ഥങ്ങൾ കാലഘട്ടത്തെ വെല്ലുന്ന ഗ്രന്ഥങ്ങളാണ് സദ്ഗ്രന്ഥങ്ങൾ പുരാണ ഇതിഹാസങ്ങളെല്ലാം സദ്ഗ്രന്ഥങ്ങളായിടും പുരാണ ഇതിഹാസങ്ങളെല്ലാം സദ്ഗ്രന്ഥങ്ങളാണ് പുരാണ ഇതിഹാസങ്ങളിൽ കാണും നായിക നായകന്മാർ പുരാണ ഇതിഹാസങ്ങളിൽ കാണുന്ന നായിക നായികാനായകന്മാർ ഉച്ചസൂര്യന്മാരെ ശോഭിക്കും ധാർമ്മികരല്ലോ ഉച്ചസൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന ധാർമ്മികരാണ് പുരാണ ഇതിഹാസങ്ങളിൽ കാണുന്ന നായിക നായകന്മാർ തിരോദാത്തരാം നായകർ തൻ ജീവിതം വായനക്കാർ തന്നിൽ നന്മകൾ തൻ വഴികൾ കാട്ടി അവരെ നയിക്കും തിരോദാത്തരാം നായകർ തൻ ജീവിതം തിരോദാത്തന്മാരായിട്ടുള്ള നായകരുടെ ജീവിതം തൻ ജീവിതം വായനക്കാർ തന്നിൽ നന്മകൾ തൻ വഴി കാട്ടുന്നു തന്നെ വഴി കാട്ടി അവരെ നയിക്കുന്നു സൽഗന്ധ പാരായണങ്ങൾ ശീലിക്കൂ വായി വായി വായിച്ചു വാഴൂ പാരായണങ്ങൾ ശീലിക്കുകയും വായി വായിച്ച് വാഴുകയും വേണം വായിക്കും വായിക്കുംതോറും വളരും വളരുംതോറും വായിക്കും വായിക്കും വായിക്കുംതോറും നമ്മൾ വളരുന്നു വളരുംതോറും നമ്മൾ വായിക്കുന്നു അപ്പം വായനയിലൂടെ വളരുന്നു വള വളർച്ചയിലൂടെ വീണ്ടും വീണ്ടും വായിക്കുന്നു അങ്ങനെ നമ്മൾ വായന വളർത്തു ഇതാണ് പദ്യം ഇത് ഈ പുസ്തകത്തിലെ മൂന്നാം ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൂന്നാം ഭാഗത്തിലെ മൂന്നാം ഭാഗത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന പദ്യങ്ങളാണ് അതിൽ മൂന്നാം ഭാഗത്തെ അഞ്ച് ഭാഗങ്ങൾ എടുത്തിരിച്ചിട്ടുണ്ട് അതിലാദ്യത്തെ ഭാഗം വ്യക്തി ദിവസ ഒറ്റ തോട്ടത്തിൽ എന്ന ഭാഗമാണ് വ്യക്തി ദിവസം ഒറ്റ തോട്ടത്തിൽ നിന്ന ഭാഗത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ പദ്യമാണ് വായന ഇരുപത്തൊന്നാമത്തെ പദ്യമാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം എടുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം